ഒടുക്കം 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനും ആശങ്ക നിറഞ്ഞ നിമിഷങ്ങൾക്കും മണിക്കൂറുകൾക്കും ഒടുക്കം അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആ വീഡിയോ കോളിലൂടെ അബിഗേലുമായി കുടുംബാംഗങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയ സന്തോഷം ആ കുഞ്ഞിൻ്റെ മുഖത്ത് കാണാം. ആ സന്തോഷം തീർച്ചയായും കേരളമാകെയുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുഖത്തുണ്ട്, ആ സന്തോഷവും ആശ്വാസവും. അബിഗേലിൻ്റെ വീട്ടിൽ നിന്ന് സൈഫ് സൈനുലാബ്ദീനും ഗോപാൽ ശിലാസ് സല്ലും ചേരുകയാണ് അവരുടെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 21 മണി ഈ വീട്ടിലേക്ക്, എന്റെ പുറകിൽ കാണുന്ന ആ വീട്ടിലേക്ക് ചുരുങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് അബിഗേൽ എന്ന 6 വയസ്സുകാരിയെ തിരക്കിയുള്ള കേരളത്തിന്റെ ആകെ പ്രാർത്ഥന, അത് ഈ വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന, അത് സഫലമാകുന്നതാണ് നമ്മൾ കുറച്ച് സമയം മുമ്പ് കണ്ടത്. അത് കേരളത്തിന്റെ ആകെയുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഫലിച്ചത്. അബിഗേലിനെ വീട്ടിലെത്തിക്കുന്നതും കാത്താണ് ഈ ജനക്കൂട്ടം മുഴുവൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആൾ കുറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ വരാൻ കുറച്ചുകൂടെ വൈകും എന്നറിഞ്ഞുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ പോയിട്ട് തിരിച്ചു വരാം എന്ന് കരുതി അവർ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. എന്തായാലും അവർ തിരികെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഈ ജനക്കൂട്ടം അത് കേരളത്തിൻ്റെ ആകെ പ്രാർത്ഥനയോടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കേരളത്തിൻ്റെ ആകെ പ്രാർത്ഥനയോടെ ഒരു സഫലമായും ഫലമായും ഒക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആ കുട്ടിയെ കിട്ടി എന്ന വാചകത്തെ ഇവിടെ ഏറ്റെടുത്തത്. അത് കൈകളടിച്ച് അത്രയും സന്തോഷത്തോടു കൂടിയാണ് അതിനെ കേരളത്തിലെ ജനത ഏറ്റെടുത്തത്. അത് ഇന്നലെ വൈകിട്ട് 4:20 തുടങ്ങിയ തിരച്ചിൽ, ആദ്യം നാട്ടുകാർ ഇറങ്ങുന്നു, അതിനുശേഷം പോലീസ് ഇറങ്ങുന്നു. കേരളമുടനീളം അതിർത്തികളിൽ കൃത്യമായ പരിശോധന നടക്കുന്നു. ആ പരിശോധനയ്ക്ക് ആദ്യം നമുക്ക് വേഗം കിട്ടും എന്ന പ്രതീക്ഷയിലുണ്ടായിരുന്നു. പല സമയങ്ങളിലും ചില വാഹനങ്ങൾ കിട്ടി എന്നറിയുമ്പോൾ അബിഗേലിനെ നമുക്ക് കിട്ടി എന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഇത് ഇന്നലെ വൈകുന്നേരം മുതൽ, ഈ സംഭവം ഉണ്ടായ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഗോപാൽ. ഗോപാൽ ഒരു പൊടി കണ്ണടച്ചിട്ടില്ല, അതുപോലെ തന്നെ ഗോപാൽ ആഹാരം കഴിച്ചിട്ടില്ല. അത് കേരളത്തിൽ വിവിധ ആൾക്കാർക്ക് ആ വിഷമം ഉണ്ടായിട്ടുണ്ട്. ഗോപാൽ എന്തായാലും ഇവിടെ തന്നെ നിൽക്കുകയാണ്, പോകുന്നില്ല എന്ന് 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 പറഞ്ഞില്ല, ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് പോലും പോവാതെ നിൽക്കുകയാണ് ഗോപാൽ. ഗോപാൽ എന്തായിരുന്നു ഇതൊരു എക്സ്പീരിയൻസ്? ജീവിതത്തിലൊരു വല്ലാത്ത അനുഭവമാണെന്ന് തോന്നുന്നു. ഒരു തർക്കമില്ല, കാര്യം നമുക്ക് പലപ്പോഴും ഇതിനകത്ത് ഈ റിപ്പോർട്ടർ എന്ന രീതിയിൽ ഞാൻ നേരിട്ടൊരു പ്രശ്നം, നമ്മളിത് ഇമോഷണൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫാക്ട് പറയാവുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വൈകാരികതയ്ക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഈ റിപ്പോർട്ടിങ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട്, പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വൈകാരികമായി അതിൻ്റെ ആ ഒരു സൈഡ് പറഞ്ഞിട്ടാണോ, അത്തരം പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതേസമയം തന്നെ ഈ കുഞ്ഞിനെന്തായിരിക്കും സംഭവിക്കുക ഈ ഒരു രാത്രി? കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ദിവസത്തെ റിപ്പോർട്ടിങ്ങിൽ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചൊരു പ്രഷർ ഉണ്ടല്ലോ, ഈ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന്. അപ്പോൾ ആ കുഞ്ഞ് അതിന് മനസ്സിലായിട്ടുണ്ടാവോ തന്നെ തട്ടിക്കൊണ്ടുപോയതാണ്, അങ്ങനൊരു ചോദ്യമുണ്ട്. അതേസമയത്ത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നേ അത് ഈ രാത്രിയിൽ എങ്ങനെയായിരിക്കും സർവേ ചെയ്തിട്ടുണ്ടാവുക? അത്തരം പല ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പിന്നെ എന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഈ ദിവസം എൻ്റെ നാടുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. എൻ്റെ ചാത്തന്നൂരിൽ നിന്ന് ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 7 കിലോമീറ്റർ ദൂരമാണ് ഈ ഒയൂരിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും നമ്മൾ പോയി വന്ന് അലഞ്ഞു തിരിഞ്ഞ് പണ്ടൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ദൃശ്യങ്ങൾ, കല്ലുവാതുക്കലിലെ കാര്യം വരുമ്പോൾ, കല്ലുവാതുക്കൽ നമുക്കറിയുന്ന പ്രദേശമാണ്, പരവൂരിലെ കാര്യം വരുമ്പോൾ, പരവൂർ നമ്മൾ പഠിച്ച പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ചെറിയ വഴികൾ പോലും നമുക്ക് കണക്ട് ചെയ്യാനും കൃത്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ ഈ പ്രാദേശിക ബന്ധങ്ങളും പ്രാദേശികമായി നമ്മളിവിടെ ജീവിച്ചതിൻ്റെ ഒരു ബന്ധമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓരോ ഇപ്പോൾ ആദ്യം കല്ലുവാതുക്കൽ എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇത് പരവൂരിലേക്ക് പോകുന്നു റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നീട് വർക്കല ഭാഗത്തേക്ക്, ഇതൊക്കെ കൃത്യമായി കിട്ടുമ്പോൾ ഓരോന്നും നമുക്ക് ഓരോ പ്രതീക്ഷകളാണ് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയൊരു എനിക്ക് ആശ്വാസം, ഇത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇത് മറ്റൊരിടത്തേക്ക് പോയിട്ടില്ല, നമ്മുടെ ഈ ഒരു ഇട്ടവട്ടത്തിൽ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ ഉണ്ട്, നമുക്ക് എടുക്കാം, നമുക്ക് കിട്ടും. അപ്പോൾ ആ വിശ്വാസം, ആ ഹോപ്പാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. കാരണം ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യത്തെ പരിശോധനകൾ നടക്കുന്നത് സംസ്ഥാന അതിർത്തികളിലാണ്. ഇപ്പോൾ കുളത്തൂപ്പുഴ അത്തരത്തിൽ ആ റൂട്ടിലേക്ക് ഒരു പരിശോധന, പാറശാല തിരുവനന്തപുരം ബോർഡറിൽ ഒരു പരിശോധന, ചെങ്കോട്ടപ്പാതിന് മറ്റൊരു പരിശോധന, അത്തരത്തിൽ അതിർത്തി, സംസ്ഥാന അതിർത്തി. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഇവിടുത്തെ മന്ത്രിമാർ ആവർത്തിച്ചു പറയുന്നു ജില്ലയിൽ തന്നെ ഉണ്ട്, ഈ ഇതിന് ഇത്ര ചുറ്റളവിലുണ്ടെന്ന് പോലീസുകാർക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു ആശ്വാസം നൽകിയ, പ്രത്യേകിച്ച് നൽകിയ ഒരു ഫാക്ടർ തന്നെയായിരുന്നു. പോലീസ് ഇത് ഈ പരിശോധനയുടെ കാര്യം പറയുമ്പോൾ ഈ പോലീസിൻ്റെ പരിശോധന കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. സമീപകാലത്തൊന്നും കേരളം ഇത്രയും വലിയ പരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല. കാരണം അതിർത്തികൾ അടച്ചിട്ടുകൊണ്ട് ഉള്ള ഒരു പരിശോധനയാണ് മൊത്തത്തിൽ നടന്നത്. അത് അതിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അതെ,
അതിർത്തികൾ അടക്കിയ അപ്പുറത്തേക്ക് കേരളം പൂട്ടുക എന്ന് കേരളം പൂട്ടുക എന്ന് നമ്മൾ പറയുമല്ലോ, ആ തരത്തിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇതിലുണ്ടായിരുന്നു. കാരണം ജില്ലാ അതിർത്തികൾ, കൊല്ലം തിരുവനന്തപുരം ജില്ലാ അതിർത്തികളാണ് ആദ്യം ലോക്ക് ചെയ്തത്. കല്ലമ്പലമാണെങ്കിലും ശരി, പാങ്ങോളാണെങ്കിലും ശരി, അതുപോലെ നമ്മുടെ കാപ്പിലിടവ ആ മേഖലകളിൽ എത്രയൊക്കെ അതിർത്തി കൊല്ലവും തിരുവനന്തപുരവും തമ്മിലുണ്ടോ അത് ആദ്യം ലോക്ക് ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരം, കൊല്ലം ഈ രണ്ട് ജില്ലകളും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. ഈ രണ്ട് മണിക്കൂർ കൊണ്ട് കടക്കാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ താനും. അപ്പോൾ ആദ്യം പരിശോധനകൾ ഈ രണ്ട് പ്രദേശങ്ങളിലാണ് തുടങ്ങിയത്. അവിടെ നിന്നാണ് സംസ്ഥാന തലത്തിൽ ഒരു അലേർട്ട് ഉണ്ടാവുകയും അവിടെ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിർദ്ദേശം നൽകി ഈ പരിശോധന ഇങ്ങനെ പോരാ, സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ അതിർത്തികളിലും പരിശോധന നടത്തണം. ഇനി അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ പരിശോധിക്കണം, KSRTC ബസ് സ്റ്റാൻഡുകൾ പരിശോധിക്കണം, വാഹനം മാറിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഓരോ വാഹനവും ഇഴകീറി തുറന്ന് പരിശോധിക്കണം, ഇതര സംസ്ഥാന വാഹനങ്ങൾ പ്രത്യേകം പരിശോധിക്കും. അത്തരത്തിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി അത് കൃത്യമായി ഇതിൽ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ഫലപ്രദമായോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം, പക്ഷേ സ്ട്രാറ്റജിയിൽ ഒരു തകർച്ച പാളിച്ച ഉണ്ടായിട്ടില്ല. ഗോപാൽ, അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആ ദൃശ്യം അത് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കിട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ഒരു ഫീൽ ഉണ്ട്. അത് എനിക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ ചില വിഷയം നമ്മൾ വൈകാരികമാണ്. അബിഗേലിന്റെ വീട്ടിൽ നിന്ന് സൈഫ് സൈനുലാബ്ദീനും ഒപ്പം ഗോപാൽ സനലും തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ഈ കുഞ്ഞിനാദ്യം, അതായത് ഉപേക്ഷിച്ച നിലയിൽ ആശ്രാമ മൈതാനത്ത് വെച്ചാണ് അബിഗേലിനെ കണ്ടുകിട്ടുന്നത്. ആദ്യം അബിഗേലിനെ കണ്ട ധനഞ്ജയ എന്ന വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. എക്സാം കഴിഞ്ഞ് വരുവായിരുന്നു, എക്സാം കഴിഞ്ഞ് മൈതാനത്ത് ഇറങ്ങി നടന്നു വരുവായിരുന്നു. അപ്പൊ നമ്മൾ ക്ഷീണിച്ചോണ്ട് നമ്മൾ ആ മരത്തിന്റെ ചോട്ടിൽ ഇരുന്ന് അന്നേരം ഒരു സ്ത്രീ എഴുന്നേറ്റ് പോകുന്നതാണെന്ന്, ഒരു കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് എഴുന്നേറ്റ് പോകുന്നതാ കണ്ടത്. കുറെ നേരമായിട്ടും ആ ആന്റി വന്നില്ല തിരിച്ച്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് കളഞ്ഞിട്ട് വല്ലതും പോയാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാത്തോണ്ട് നമ്മൾ ഇന്നലെ കിട്ടിയ ഫോട്ടോ എടുത്ത് നോക്കി, വൈറലായ ഫോട്ടോ. അപ്പൊ കുഞ്ഞിന്റെ അണക്കൻ ഇരിക്കുവേ. അങ്ങനെ അവിടെ നിന്ന് അടുത്തിരുന്നൊരു അങ്കളുടെ അടുത്ത് പറഞ്ഞു, ആ അങ്കിൾ പോലീസിനെ വിളിച്ച് അറിയിച്ചു കുഞ്ഞിനെ കൊണ്ടുപോയി. ക്ഷീണിച്ചിരുന്നായിരുന്നു. അവിടെ നിന്ന് അങ്ങള് വാങ്ങിച്ചു കൊടുത്ത് കഴിക്കാനും കുടിക്കാനും മേടിച്ചു. അവരെത്ര പേരുണ്ടായിരുന്നു, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ കാറ് വല്ല സമയത്തുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു സ്ത്രീ. കുട്ടിയുടെ ഈ ബാറിനെ ഫ്രണ്ട് ഇരുത്തിയിട്ടാണ് പോയത്. പോലീസുകാരെ വന്നാണ് കൊണ്ടുപോയത്? നിങ്ങളാണ് പോലീസിനെ അറിയിച്ചിങ്ങളാണോ? ഈ വേറെ പുരുഷന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ ഇവർ സമീപത്തായിട്ട്? അങ്ങാണോ ഈ കുട്ടി സ്ത്രീ മാത്രമേ ഉള്ളായിരുന്നു? അത് പ്രായമുള്ള സ്ത്രീയാണോ? കുഴപ്പമില്ല. 35 വേറെ വേഷം എന്തായിരുന്നു?